test number one. ഒരു പരാജയത്തിന്റെ പേരിൽ നിങ്ങൾ ഒരിക്കലും പിന്മാറരുത്. ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ പരാജയം എന്നാൽ പഠനത്തിന്റെ ആദ്യ പടിയാണ്. കറേജ് ടു തിങ്ക് ഡിഫറന്റ്, കറേജ് ടു ഇൻവെന്റ്, കറേജ് ടു ട്രാവൽ ഇൻ ടു അൻ അൺഎക്സ്പ്ലോർഡ് പാത്ത്, കറേജ് ടു ഡിസ്കവർ ദ ഇംപോസിബിൾ, കറേജ് ടു കോംബാറ്റ് ദ പ്രോബ്ലംസ് and succeed are the unique qualities of the youth. As a youth of my nation, I will work with courage to achieve success in all the missions. ജനജീവിതം സുഗമമാക്കുന്നത് പോലെ പരിസ്ഥിതിക്ക് വളരെ ഗുണം ചെയ്യുന്നതുമായ ഒത്തിരി കണ്ടുപിടുത്തങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇതിൽ ഇന്ത്യക്കാരും ഒട്ടിൽ പുറകിലല്ല. കഴിഞ്ഞ 10 വർഷക്കാലത്തിൽ ഇന്ത്യക്കാർ നടത്തിയ കണ്ടുപിടുത്തങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് യിൻമിൻ ബ്ലൂവിൽ നിന്നും തുടങ്ങാം. നിങ്ങളുടെ അഭിപ്രായത്തിൽ ലോകത്തിൽ ഏറ്റവും ഭംഗിയുള്ള നിറം ഏതാണ്? ഓറിഗൺ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായ മാ സുബ്രഹ്മണ്യന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ശാസ്ത്രജ്ഞരാണ് യിൻമിൻ ബ്ലൂ കണ്ടുപിടിച്ചത്. ഇലക്ട്രോണിക്സ് മേഖലയുമായി ബന്ധപ്പെട്ട ഒരു പരീക്ഷണത്തിനിടയിൽ അബദ്ധത്തിലാണ് അന്ന് യിൻമിൻ ബ്ലൂ കണ്ടെത്തുന്നത്. യിൻമിൻ ബ്ലൂവിൽ ഇട്രിയം, ഇൻഡിയം, മാംഗനീസ്, ഓക്സിജൻ എന്നീ മൂലകങ്ങൾ അടങ്ങിയിരിക്കുന്നു. സാധാരണയായി നീല പിഗ്മെന്റുകൾക്ക് സ്ഥിരത വളരെ കുറവാണ്. അവയുടെ നിറം പെട്ടെന്ന് മങ്ങിപ്പോവുകയും കൂടാതെ നിർമ്മാണത്തിൽ വിഷരാസവസ്തുക്കൾ ഉപയോഗിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ യിൻമിൻ ബ്ലൂ വിഷരഹിതമാണ്. മാത്രമല്ല ഉയർന്ന താപനിലയിൽ നിർമ്മിക്കുന്നത് കൊണ്ട് യിൻമിൻ ബ്ലൂവിന്റെ സ്ഥിരത വളരെ കൂടുതലാണ്. അൾട്രാവയലറ്റിലും സ്ഥിരത നഷ്ടപ്പെടുന്നില്ല. കൂടാതെ സൂര്യന്റെ ചൂടിനെ പ്രതിഫലനം ചെയ്യാനുള്ള കഴിവ് കാരണം ഈ പിഗ്മെന്റ് പെയിന്റുകളിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഉപരിതലത്തിലെ ചൂട് കുറയ്ക്കുവാൻ സഹായിക്കും. അടുത്തതായി ക്യാൻസർ രോഗികൾക്ക് വളരെ ഉപകാരപ്രദമായ ഓം വോയിസ് പ്രോസ്തസിസ്. ശബ്ദനാളം അഥവാ വോയിസ് ബോക്സ് നീക്കം ചെയ്താൽ നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയില്ല. ഇത് വളരെ പ്രയാസകരമായ ഒരവസ്ഥയാണ്. തൊണ്ടയിൽ ക്യാൻസർ ബാധിച്ച രോഗികളുടെ ചികിത്സയുടെ ഭാഗമായിട്ട് ശബ്ദനാളം നീക്കം ചെയ്യാറുണ്ട്. വീണ്ടും സംസാരിക്കണമെങ്കിൽ അവർ വോയിസ് പ്രോസ്തസിസ് ഉപയോഗിക്കണം. വോയിസ് പ്രോസ്തസിസിന് ഇന്ത്യൻ വിപണിയിൽ 15,000 മുതൽ 35,000 രൂപ വരെ വില വരും. അതിനാൽ ദരിദ്രർക്ക് അത് താങ്ങാൻ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ ഡോക്ടർ യു എസ് വിശാൽ റാവു ഒരു പ്രോസ്തസിസ് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് വെറും 50 രൂപ മാത്രമേ വിലയുള്ളൂ. ഓം വോയിസ് പ്രോസ്തസിസ് എന്നാണ് ഇതിന്റെ പേര്. 25 ഗ്രാം ഭാരവും 2.5 സെന്റിമീറ്റർ നീളവുമുള്ള ചെറിയ ഓം വോയിസ് പ്രോസ്തസിസ് വികസിപ്പിക്കുന്നതിന് അദ്ദേഹം ഇറക്കുമതി ചെയ്ത പ്ലാറ്റിനം ക്യൂർഡ് മെഡിക്കൽ ഗ്രേഡ് സിലിക്കണും മറ്റു വസ്തുക്കളും ഉപയോഗിച്ചു. പാവപ്പെട്ടവർക്കായി ഉയർന്ന നിലവാരമുള്ള ഉപകരണം വികസിപ്പിക്കുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്ന് ഡോക്ടർ വിശാൽ പറയുന്നു. വളരെ അവിശ്വസനീയമായ ഒരു കണ്ടുപിടുത്തമാണ് അടുത്തതായി നിങ്ങൾ കാണാൻ പോകുന്നത്. നമുക്ക് കഴിക്കാൻ കഴിയുന്ന സ്പൂണുകൾ. ഈ സ്പൂൺ ഉപയോഗിച്ച് വീട്ടിൽ വരുന്ന അതിഥികളെ ഒന്ന് അത്ഭുതപ്പെടുത്തിയാലോ? നാരായണ പീസാപതിയുടെ കണ്ടുപിടുത്തമാണ് എഡിബിൾ കട്ട്ലറി. പരിസ്ഥിതിക്ക് ദോഷം വരുത്തുന്ന പ്ലാസ്റ്റിക് പാത്രങ്ങളുടെ ഉപയോഗം ഇപ്പോൾ കൂടി വരികയാണ്. നിലവിലെ ഡിസ്പോസിബിൾ പാത്രങ്ങളിൽ നിന്നും പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുവാനുള്ള ഒരു മാർഗം കണ്ടുപിടിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ആ തീരുമാനം ഭക്ഷ്യയോഗ്യവും പരിസ്ഥിതിക്ക് ദോഷം വരാത്തതുമായ ഒരു ഉൽപ്പന്നം കണ്ടുപിടിക്കുവാൻ അദ്ദേഹത്തെ സഹായിച്ചു. ഇവ മണ്ണിൽ ഉപേക്ഷിച്ചാൽ വളരെ വേഗം നശിക്കുകയും അതുകൊണ്ട് തന്നെ ഈ സ്പൂണുകൾക്ക് മണ്ണിൽ അലിഞ്ഞു ചേരുവാനായി പ്രത്യേക പാരിസ്ഥിതിക സാഹചര്യങ്ങളും ആവശ്യമില്ല. സോർഗം, അരി, ഗോതമ്പ് മുതലായ ധാന്യങ്ങളാൽ കൊണ്ടാണ് ഇവ നിർമ്മിച്ചത്. അതിനാൽ ഇവ ഭക്ഷ്യയോഗ്യവും പോഷക ഗുണവും ഉള്ളവയാണ്. ഈ സ്പൂണുകൾ പൂർണ്ണമായും വെജിറ്റേറിയൻ ആണ്. കൂടാതെ ഇതിൽ പ്രിസർവേറ്റീവ്സോ ട്രാൻസ് ഫാറ്റ്സോ പാൽ ഉൽപ്പന്നങ്ങളോ ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല. മണിക്കൂറുകളോളം ചൂടുള്ളതോ തണുപ്പുള്ളതോ ആയ ഭക്ഷണത്തിൽ ഇട്ട് വെച്ചാലും ഇത് കുതിർന്നു പോകില്ല. അതുകൂടാതെ പാക്കിങ്ങിൽ 3 വർഷം വരെ കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും. അടുത്തതായി ലോകത്തിലെ തന്നെ ഏറ്റവും വില കുറഞ്ഞ മൈക്രോസ്കോപ്പ് പരിചയപ്പെട്ടാലോ? മനൂസ് മൈക്രോസ്കോപ്പ്. സ്റ്റാൻഫോർഡ് സർവകലാശാലയിലെ പ്രൊഫസറായ മനു പ്രകാശ് ആണ് ഈ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചത്.
തായ്ലാൻഡിലെ ഒരു യാത്രക്കിടയിലാണ് വില കുറഞ്ഞ ഒരു മൈക്രോസ്കോപ്പ് കണ്ടുപിടിക്കണം എന്ന ആശയം അദ്ദേഹത്തിന് തോന്നുന്നത്. മൈക്രോസ്കോപ്പുകൾ ലഭ്യമായിട്ടും അത് ഉപയോഗിക്കുവാൻ പലർക്കും പേടിയായിരുന്നു. വലിയ വില വരുന്ന മൈക്രോസ്കോപ്പുകൾ കേടാവുമോ എന്ന പേടിയായിരുന്നു കാരണം. ഏത് സാഹചര്യത്തിലും ഉപയോഗിക്കുവാൻ കഴിയുന്ന ഒരു വില കുറഞ്ഞ മൈക്രോസ്കോപ്പ് നിർമ്മിക്കുവാൻ അദ്ദേഹം തീരുമാനിച്ചു. ആ തീരുമാനം 2014 ഫോൾഡ് സ്കോപ്പ് കണ്ടുപിടിക്കുവാൻ ഇടയാക്കി. ഒരു പഞ്ച് ചെയ്ത കാർ, ഗ്ലാസ് ലെൻസ്, LED ലൈറ്റ്, ഒരു ഡിഫ്യൂസർ, പിന്നെ LED കത്തിക്കാൻ ആവശ്യമായ ഒരു വാച്ച് ബാറ്ററി എന്നിവ കൊണ്ടാണ് ഫോൾഡ് സ്കോപ്പ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഉണ്ടാക്കുന്നതാണെങ്കിലും ഫോൾഡ് സ്കോപ്പ് വെള്ളത്തിലിടുകയോ അല്ലെങ്കിൽ ഒരു 5 നില കെട്ടിടത്തിൽ നിന്നും താഴെയിട്ടാലും ഇതിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കില്ല. അത്രയ്ക്ക് മികച്ച നിലവാരത്തിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. മൂത്രനാളിയിലെ അണുബാധ നിർണ്ണയിക്കാനും വൃക്കയിലെ കല്ല് നിരീക്ഷിക്കാനും ഫോൾഡ് സ്കോപ്പ് ഫലപ്രദമാണെന്ന് ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയത്തിൻ്റെ പത്രക്കുറിപ്പിൽ പറയുന്നുണ്ട്. ഒരു ഗ്ലാസ് സ്ലൈഡ് ഉപയോഗിച്ച് ഫോൾഡ് സ്കോപ്പ് വഴി ആർക്കും സ്വന്തം വൃക്കയിലെ കല്ല് വീട്ടിൽ എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയും. സെൽഫ് റിപ്പയറിംഗ് റോഡ്സ്, ഒരു റിപ്പയറും ആവശ്യമില്ലാത്ത റോഡ്. ഗ്രാമീണ ഇന്ത്യയിലെ റോഡുകളുടെ ശരാശരി ആയുസ് 2 മുതൽ 3 വർഷമാണ്. 2014 തൊണ്ടേ ബാവി എന്ന ഗ്രാമത്തിൽ സ്വയം റിപ്പയർ ചെയ്യാൻ കഴിവുള്ള ഒരു റോഡ് നിർമ്മിച്ചു. കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയ സർവകലാശാലയിലെ സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ പ്രൊഫസറായ നെയിം കുമാർ ഭാന്തിയാണ് ഇത് വികസിപ്പിച്ചെടുത്തത്. ഈ റോഡുകൾ സുസ്ഥിരവും ദീർഘകാലം നിലനിൽക്കുന്നതും ചെലവ് കുറഞ്ഞതുമാണ്. ഈ റോഡിന് 60% കട്ടിക്കുറവായതിനാൽ സാധാരണ റോഡുകളേക്കാൾ 30% ചിലവ് കുറവാണ്. റിപ്പയർ ആവശ്യമില്ലാത്ത ഈ റോഡ് നിർമ്മിക്കുമ്പോൾ അവർ ഹൈഡ്രോഫീലിക് നാനോ കോട്ടിംഗ് ഉള്ള നാരുകൾ ഉപയോഗിച്ചു. ഹൈഡ്രോഫീലിയ എന്നാൽ വെള്ളത്തെ ആകർഷിക്കുന്നു എന്നാണ് അർത്ഥം. ഈ വെള്ളം പിന്നീട് വിള്ളൽ റിപ്പയർ ചെയ്യുന്നതിന് സഹായിക്കും. റോഡിൽ ആദ്യം ഒരു വിള്ളൽ ഉണ്ടാകും. ആ വിള്ളൽ വളർന്നാണ് നമ്മൾ സാധാരണ കാണുന്ന റോഡിലെ കുഴികൾ ഉണ്ടാകുന്നത്. പക്ഷേ സെൽഫ് റിപ്പയറിംഗ് റോഡിൽ വിള്ളലുണ്ടായാൽ വളരെ പെട്ടെന്ന് തന്നെ ആ വിള്ളലിൻ്റെ സിലിക്കേറ്റുകൾ ഉണ്ടാവുകയും വിള്ളൽ അടയുകയും ചെയ്യും. ഒരു 15 വർഷം ഈ റോഡ് യാതൊരു കേടുപാടും കൂടാതെ നിലനിൽക്കും എന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നു. നമുക്കും അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം. അവസാനമായി പരിചയപ്പെടാം Envigreen ബാഗ്സ്. സാധാരണ പ്ലാസ്റ്റിക് ബാഗുകൾക്ക് പകരം ചെലവ് കുറഞ്ഞതും പ്രകൃതിക്ക് ദോഷം ചെയ്യാത്തതുമായ ഒരു ഉൽപ്പന്നമാണ് Envigreen എഡിബിൾ ബാഗുകൾ. അശ്വക് ഹെഗ്ഡെയാണ് ഈ ആശയത്തിന് പുറകിൽ. Envigreen എഡിബിൾ ബാഗുകൾ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കുവാൻ നമ്മളെ സഹായിക്കും. ഈ കവറുകൾ പ്ലാസ്റ്റിക് കവർ പോലെ തോന്നുമെങ്കിലും പ്രകൃതിദത്ത അന്നജം, സസ്യ എണ്ണ എന്നിവ ഉപയോഗിച്ച് നിർമ്മിച്ചവയാണ്. സാധാരണ താപനിലയിൽ 1 ഗ്ലാസ് വെള്ളത്തിലിട്ടാൽ 1 Envigreen ബാഗ് 1 ദിവസത്തിൽ അലിഞ്ഞു പോകുന്നു. 1 ഗ്ലാസ് തിളയ്ക്കുന്ന വെള്ളത്തിലിട്ടാൽ വെറും 15 സെക്കൻഡുകൾക്കുള്ളിൽ അലിഞ്ഞു പോകും. പ്ലാസ്റ്റിക് കവറുകൾ വലിച്ചെറിഞ്ഞ് ശീലിച്ച നമ്മൾ ഇതും വലിച്ചെറിയുമെന്നുറപ്പാണ്. അങ്ങനെ വലിച്ചെറിഞ്ഞാൽ പോലും 180 ദിവസത്തിനുള്ളിൽ ഇവ മണ്ണിൽ അലിഞ്ഞു ചേർന്നോളും. അതിനാൽ ഉപഭോക്താക്കൾക്ക് പരിസ്ഥിതിയെ ദോഹിക്കുന്നതിനെക്കുറിച്ച് ആശങ്കപ്പെടാതെ ഉപയോഗിക്കാം. അതുമാത്രമല്ല, ഈ കവറുകൾ ഭക്ഷ്യയോഗ്യവുമാണ്. അവ കഴിച്ചാൽ മൃഗങ്ങൾക്ക് ഒരു ദോഷവും വരികയുമില്ല. ഈ കവറിൻ്റെ വില 1 പ്ലാസ്റ്റിക് കവറിനേക്കാൾ 35% കൂടുതലാണ്. പക്ഷേ 1 തുണി സഞ്ചിയേക്കാൾ 500% കുറവുമാണ്. തോമസ് ആൽവ എഡിസന്റെ വളരെ പ്രശസ്തമായ ഒരു വാചകത്തോടെ നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അവർ ഗ്രേറ്റസ്റ്റ് വീക്ക്നെസ് ലൈസ് ഇൻ ഗിവിംഗ് അപ്പ്. ദ മോസ്റ്റ് സെർട്ടൺ വേ ടു സക്സീഡ് ഈസ് ഓൾവേസ് ടു ട്രൈ ജസ്റ്റ് 1 മോർ ടൈം. താങ്ക് യു. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് അവർ ചാനൽ.